गान रचना MD। മുതുകുളം രാഘവൻപിള്ളയിൽ നിന്നാണ് മലയാളത്തിൻ്റെ ചലച്ചിത്ര ഗാനരചനയുടെ ചരിത്രം ആരംഭിക്കുന്നത്. മലയാള സിനിമയിലെ ആദ്യ സംഭാഷണ രചയിതാവും അദ്ദേഹമാണ്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലനായിരുന്നു ആ സിനിമ. നാഗർകോവിൽ സ്വദേശിയായ എ സുന്ദരൻപിള്ളയുടെ വിധിയും മിസ്സിസ് നായരും എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് മുതുകുളം ബാലൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയത്. മലയാള സിനിമയിലെ ആദ്യകാല ഗാനരചന മുന്നണി പാട്ടുകാർക്ക് വേണ്ടിയായിരുന്നു. ആദ്യ പിന്നണി ഗാനമുണ്ടായതാവട്ടെ 1984 നിർമ്മല എന്ന ചിത്രത്തിലൂടെ. കൊച്ചിക്കാരനായ TK ഗോവിന്ദറാവുമായിരുന്നു ആദ്യ പിന്നണിപ്പാട്ടുകാരൻ. സംഗീതം നൽകിയത് PS ദിവാകരൻ, EI വാര്യർ എന്നിവർ. പാട്ടെഴുതിയതും മഹാകവി G ശങ്കരക്കുറുപ്പ്. തിരുനയനാർ കുറിച്ചി, അഭയദേവ്, തിക്കുറിശി തുടങ്ങിയവരൊക്കെ ആയിരുന്നു മലയാള സിനിമയിലെ ആദ്യകാല ഗാന രചയിതാക്കൾ. പിന്നീട് P ഭാസ്കരൻ, ദേവരാജൻ, ശ്രീകുമാരൻ തമ്പി, OMV തുടങ്ങിയ മഹാരഥന്മാരുടെ വരവായി. പിന്നെ അങ്ങോട്ട് പ്രതിഭാശാലികളായ എത്രയോ ഗാനരചയിതാക്കളിലൂടെ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ വസന്തം തീർത്തു. പക്ഷേ അവിടെ ഒന്നും പരാമർശിക്കപ്പെടാതെ ഒരു പേര് മാറി നിൽക്കുന്നു. ജ്ഞാനപീഠം MD വാസുദേവൻ നായർ. മലയാളികളുടെ പ്രിയങ്കരനായ MD ഒരു സിനിമയ്ക്ക്, ഒരേ ഒരു സിനിമയ്ക്ക് പാട്ടെഴുതിയിട്ടുണ്ട്. ഹരിഹരൻ്റെ വളർത്തുമൃഗങ്ങളായിരുന്നു ആ ചിത്രം. വളർത്തുമൃഗങ്ങൾക്ക് പാട്ടെഴുതാൻ ഏൽപ്പിച്ചിരുന്നത് യൂസഫലി കച്ചേരിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ലാതായി. പെട്ടെന്ന് സമർത്ഥരായ മറ്റൊരാളെ കണ്ടെത്തുക ബുദ്ധിമുട്ടുമായി. അങ്ങനെ സിനിമയുടെ തിരക്കഥാകൃത്തായ MD അടുത്തെത്തി തൻ്റെ പ്രതിസന്ധി അറിയിച്ചു ഹരിഹരൻ. MD ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആദ്യം നിരസിച്ചെങ്കിലും ഒടുവിൽ MD ഹരിഹരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പാട്ടെഴുതാൻ സമ്മതിച്ചു. വളർത്തുമൃഗങ്ങൾ സിനിമയിലേക്ക് അദ്ദേഹം 4 പാട്ടുകൾ എഴുതി കൊടുത്തു. കർമ്മത്തിൻ പാതകൾ, വീഥികൾ, ശുഭരാത്രി, കാക്കാലൻ കളിയച്ഛൻ, ഒരു മുറി കണ്ണാടിയിൽ ഒന്നു നോക്കി എന്നിവയായിരുന്നു ആ 4 പാട്ടുകൾ. MB ശ്രീനിവാസനായിരുന്നു സംഗീതം. ദാസേട്ടനും ജാനകി അമ്മയ്ക്കുമായിരുന്നു MD ഗാനങ്ങൾ പാടാനുള്ള സൗഭാഗ്യം കിട്ടിയത്. MD എന്ന മഹാനായ കഥാകാരനെ ഒരിക്കലേക്കെങ്കിലും കവിയാക്കി മാറ്റിയ ഹരിഹരൻ എന്ന കറകളഞ്ഞ സംവിധായകനോട് നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ എത്രമേൽ കടപ്പെട്ടിരിക്കുന്നു.